ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്, ഒരുപാട് യാത്രകളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ കുറേ യാത്രകളല്ല, കുറേ നീണ്ട യാത്രകളുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അച്ഛൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാണ്ട് മൃദുലയുടെ കോളേജിൽ പോയിട്ട് യൂണിഫോം വാങ്ങണം. ആള് പഠിക്കുന്നുണ്ട്, അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് മൃദുലയുടെ കോളേജിലേക്കാണ്. കാരണം മൃദുല ഇപ്പോൾ ബി എഡ് ചെയ്യുന്നുണ്ട്. ബി എഡ് ചെയ്യുമ്പോൾ അതിനകത്ത് യൂണിഫോം കാര്യങ്ങളൊക്കെ വേണമെന്നും ഉള്ളതുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഫുൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് യൂണിഫോം ആവശ്യമില്ല. ഇപ്പോൾ തുറക്കാൻ പോവാണ്. അപ്പോൾ തുറക്കുമ്പോൾ ഇനി മുതൽ യൂണിഫോം ഇട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തയ്ക്കണമെങ്കിൽ നമ്മളിപ്പോൾ പോയി കൊണ്ടുവരണം. അതിന് വേണ്ടി പോവാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് നമ്മൾ പോകുന്നത്. അതുവരെ ബൈക്കിൽ പോകുന്നില്ല. അപ്പോൾ ഏതായാലും ബൈക്ക് ഇവിടെ ആ ബാക്കിൽ അവിടെയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നേരെ സ്റ്റേഷനിലേക്ക് പോകാണ്ട് ടിക്കറ്റ് എടുക്കുക, നേരെ കയറുക. കാരണം 2 മണിക്കൂർ എങ്ങാണ്ട് ട്രാവൽ ഉണ്ട്. നമുക്ക് എങ്ങനെയായാലും ബൈക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ ക്ഷീണിക്കും. നല്ല വെയിലല്ലേ. വില്ലിവാക്കം റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അവിടെ വെള്ളം കുപ്പി വാങ്ങുന്നതിൻ്റെ അവിടെ നിങ്ങൾ നോക്കിയോ? അതായത് ബോട്ടിലും അതേപോലെ തന്നെ ടോപ്പും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആളിപ്പോഴും ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുമ്പുള്ള പഠിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ബി കോം കഴിഞ്ഞതാണ്, എം കോം കഴിഞ്ഞതാണ്, എം ബി എ കഴിഞ്ഞതാണ്, പിന്നെ കുറേ കമ്പ്യൂട്ടർ കോഴ്സുകളിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് മുമ്പ് എന്ന് പറയുകയാണെങ്കിൽ ആൾ ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു. കുട്ടിയായി, ഡെലിവറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ നിർത്തിയതാണ്. ഇപ്പോൾ അതാ രണ്ടാമത് ബി എഡ് എടുക്കുകയാണെങ്കിൽ പിന്നെ അറിയാമല്ലോ, ഓഫീസ് ടൈമിനകത്ത് പോവുകയും ചെയ്യാം വരികയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. ബി എഡ് എടുക്കുക, കോളേജിലൊരു ലെക്ചറായിട്ട് കയറുക. അപ്പോൾ അതിനുവേണ്ടി യൂണിഫോം വാങ്ങാൻ പോവുകയാണ്. ആ സ്കൂളിൽ സ്കൂളിൽ സോറി. ഇവിടുത്തെ സീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു കുഷ്യനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഈ ഷട്ടിൽ ട്രെയിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത്. അതായത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി, തുരുമ്പ് പിടിച്ച പോലെ ഇരിക്കും. പക്ഷേ ഇത് മരമാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇവിടെ കണ്ട ഒരു ട്രെയിനിൻ്റെ സ്റ്റെപ്പ് കണ്ടോ, എന്തുമാതിരി തുരുമ്പ നോക്കി. ഏതിലെ വഴി അറിയോ? അങ്ങനെ ഞങ്ങളിത് ആ തിരുവള്ളൂർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റേഷനിൽ നിന്ന് ഇനിയിപ്പോൾ ഓട്ടോ പിടിച്ചിട്ട് വേണം പുറത്തോട്ട് പോകാൻ. അതായത് നമ്മുടെ കോളേജിലേക്ക് എത്താൻ ഇനി ഓട്ടോ പിടിക്കാതെ നേരിട്ട് പോകാൻ പറ്റില്ല. തൊട്ടടുത്തൊന്നുമല്ല, നടന്നു പോകാനുള്ള ദൂരമൊന്നുമല്ല, ഓട്ടോ പിടിച്ചിട്ട് തന്നെ പോകേണ്ടി വരും. ഓട്ടോയ്ക്ക് അടുത്ത് ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞോണ്ടല്ലോ, ഗംഭീര ചൂടാട്ടോ ഇവിടെ. പ്രത്യേകിച്ച് ചെന്നൈയിലത്തെ ചൂടെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ, ഗംഭീര ചൂട്. അതിനകത്ത് ഇരുന്ന് അവിടെ എത്തുമ്പോഴേക്ക് ഉരുകി ഒലിക്കും നമ്മൾ ഈ എന്താ പറയുക, മെഴുകുതിരിയൊക്കെ ഒരുങ്ങുന്ന പോലെ. അങ്ങനെ ഞങ്ങളിതാ കോളേജിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ സെക്യൂരിറ്റി എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ, അങ്ങനെയല്ലോ ഇങ്ങനെയല്ലോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. ആൾക്കാരില്ലാത്ത സമയത്ത് എന്തിനാ വരുന്നതെന്നൊക്കെ ചോദിച്ചു. അല്ല, അവർക്ക് അറിയില്ലല്ലോ യൂണിഫോം തരുന്ന ദിവസം ഇന്നാണെന്നുള്ളത്. ഇതാണ് മൃദുലയുടെ യൂണിഫോം, ഒരു പച്ച കളർ സാരി സംഗതിയൊക്കെയാണ്. 2 ജോഡിയാണ്. ഇനി ഇതിനുള്ള ബ്ലൗസും കൂടി തയ്പ്പിക്കണം. അപ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പിന്നെ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ആ ഒരു ഗ്രൗണ്ടൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്.
വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്നുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നില്ല. ജസ്റ്റ് ഒരു ബ്രെഡ് ഓംലേറ്റ് മാത്രമേ വാങ്ങിയുള്ളൂ. ബാക്കി ഇതാ ഞങ്ങൾ ചപ്പാത്തി അതേപോലെ തന്നെ ദാൽ കറിയൊക്കെ കൊണ്ടുവന്നു. ഇതിരുന്ന് കഴിക്കാൻ പോവുകയാണ്, എന്നിട്ടേ വീട്ടിലേക്ക് പോകണുള്ളൂ. എങ്ങനെയുണ്ട് ബ്രെഡ് ഓംലേറ്റ്? ടേസ്റ്റ് ഉണ്ടോ? ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ തൊട്ടടുത്ത് നോക്കുമ്പോൾ കാണാണ്ട് ഒരു അടിപൊളി സാധനം കണ്ടോ, തേനീച്ചക്കൂടാണ് ഈ കാണുന്നത്, തേനീച്ചക്കൂട്. അങ്ങനെ ഇപ്പോൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി, ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ ഓട്ടോ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിൽ ഇങ്ങനെ ഷെയർ ഓട്ടോകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് പറഞ്ഞ സംഭവം അടിപൊളിയാണ്. ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ വണ്ടി എടുക്കുകയുള്ളൂ. ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നോക്കുമ്പോൾ ടിക്കറ്റ് എന്താ പറയുക, കിട്ടുന്ന മെഷീൻസ് 3 കംപ്ലൈൻ്റ് ആണ്. റിട്ടേൺ ട്രെയിനിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. എത്തിയിട്ടില്ല, 10 മിനിറ്റ് കൊണ്ട് എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ സമോസയും ഒരു മാംഗോ ജ്യൂസും വാങ്ങിച്ചു സംഭവം കഴിച്ചു. 3:30 ആയപ്പോഴേക്കും ഞങ്ങൾ വില്ലിവാക്ക സ്റ്റേഷനിലേക്കങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് പോവുക. നല്ല ക്ഷീണം. പോരുന്ന വഴിക്കുണ്ട്. ഈ വേസ്റ്റ് കുപ്പയിൽ നിന്ന് എന്താ പറയുക, പന്നികൾ ഫുഡ് തപ്പിയെടുത്ത് കഴിക്കുക. പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇതാ രണ്ടുപേരും കൂടി ഇപ്പം ഇതാ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. 3:30 കഴിഞ്ഞു, 4 മണിയായി ഇപ്പം നേരം. ഞങ്ങളിപ്പോൾ ബിരിയാണി വാങ്ങാൻ പോവുകയാണ്, ഫിഷ് ബിരിയാണി. കുറേ നാളായിട്ട് ഇതാ അച്ഛന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതപ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ച് പോകാൻ നിൽക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വഴി അറിയില്ല, അതുകൊണ്ട് GPS ചെവിയിൽ കണക്ട് ചെയ്തിട്ട് പോകാമെന്നുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ എത്തിച്ചേർന്നു. ഓർഡറൊക്കെ കൊടുത്തു അച്ഛനപ്പോഴേക്കും, എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നുള്ളതൊക്കെ. സാധനമൊക്കെ കൈ കിട്ടി. ഇനി എടുക്കുക, മുന്നിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ വയ്ക്കുക, പോരുക. പോരുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ ഐസ്ക്രീമും കൂടി വാങ്ങി. അരുൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു പാക്കുണ്ട് മേടിച്ചു. വാവക്കുട്ടി അങ്ങനെ ഞങ്ങൾ ഇതാ കൊണ്ടുവന്ന ബിരിയാണി എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. ഇതിനകത്ത് ചിക്കനും മട്ടനും ബീഫൊന്നുമില്ല, ഫിഷ് ബിരിയാണിയാണ്. അച്ഛന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഫിഷ് ബിരിയാണി വേണം വേണം വേണം. അങ്ങനെ നോൺ വെജൊന്നും അധികം കഴിക്കാത്ത ഒരാളായിരുന്നു കുറേ കാലമായിട്ട്. അങ്ങനെ ഞങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ്. ഫുഡ് കഴിപ്പിക്കാൻ കൊടുത്തപ്പോ ദേഷ്യം കണ്ടോ? അച്ഛനും അമ്മേനെ ആദ്യം ഇരുത്തി, ഞാൻ ഏതായാലും വീഡിയോ എടുക്കുന്ന പരിപാടിക്ക് നീങ്ങി. പിന്നെ ഞാൻ ഇരുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ വീഡിയോ എടുക്കാൻ തുടങ്ങി, വൈഫ് വിളമ്പി തരാൻ തുടങ്ങി. വാവത് രണ്ടും കണ്ട് നോക്കിയിരിക്കുക. ആൾക്ക് ക്യാമറ ഭയങ്കര ഇഷ്ടമാണ്, ക്യാമറ കണ്ടാൽ ഗംഭീര പോസിംഗ് ആണ്. മീൻ ബിരിയാണി ആണെങ്കിൽ അതിനകത്ത് മുള്ള് കാര്യങ്ങളൊന്നുമില്ല, നല്ല കഷ്ണം മീനാണ്. ഇവിടെ എന്താ വജ്രോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് പേര്. കണ്ണു പൊത്തി കളിക്കുക വാവ. ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ, ഒടുക്കത്തെ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ലാസ്റ്റ് ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചു. അത് പറഞ്ഞപ്പോഴാ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് കേക്ക് കൊണ്ടു തന്നിരുന്നു, അവരുടെ ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.